ഹലോ ഫ്രണ്ട്സ്, വണ്ടി വെർണ ഫ്ലൂഡിക്കാണ്. ഹുണ്ടായി വെർണ 2014 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി പെട്രോൾ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കോഡ് ക്ലിയർ ചെയ്താണ്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് GPS എഞ്ചിൻ വാണിംഗ് ലൈറ്റ് ഒരുമിച്ച് തെളിയായിരുന്നു. ആ തെളിയുന്ന സമയത്ത് സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്, പക്ഷേ ഒരു ഒരു പൊടിക്ക് ഹാർഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നോർമലെന്ന് പറഞ്ഞാൽ ഈ ഹുണ്ടായുടെ വണ്ടികൾക്കൊക്കെ പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫ്രീ ആണ്. ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തിരിയും, അത്രയും ഫ്രീ ആണ്. ഹാർഡെന്ന് പറഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്തിട്ട് തിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡുമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടൊരു മീഡിയം ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ GPS വാണിംഗ് ലൈറ്റും കത്തും, എഞ്ചിൻ വാണിംഗ് ലൈറ്റും. ഞാനിപ്പോൾ ക്ലിയർ ചെയ്തപ്പോൾ പോയതാണ്. ക്ലിയർ ചെയ്തിട്ട് പോകുമ്പോൾ ആ കറക്റ്റ് ഫ്രീ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി റണ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും GPS വാണിംഗ് ലൈറ്റ് വരും, അതുപോലെ തന്നെ എഞ്ചിൻ വാണിംഗ് ലൈറ്റ് ഇതിനകത്ത് വരും. ഏതിൻ്റെ? 4 rupees അടുത്ത് വരുന്നു. 4200 എന്നത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതായിരുന്നു കംപ്ലയിൻ്റ് ഇതിനകത്ത്. അപ്പോൾ ഇത് കമ്പനിയിൽ കാണിച്ചതാണ് വണ്ടി. കമ്പനിയിൽ കാണിച്ചവർ എന്തൊക്കെ സാധനങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കസ്റ്റമർ കൊണ്ടുവന്ന നേരത്തെ ഒരു ദിവസം എൻ്റെ കൊണ്ടുവന്ന് ഞാൻ സ്കാൻ ചെയ്തില്ല. അങ്ങനെ ഞാനും ഈ ഒഴിവോട് കൂടി കൊണ്ടുവരും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതാണ്. GPS ആയിരിക്കും, മറ്റേ കൺട്രോൾ മൊഡ്യൂളിൻ്റെ ആയിരിക്കും. ഞാൻ അന്ന് ഞാൻ ഒരു ഉദ്ദേശം കൊണ്ട് വെറുതെ ചുമ്മാ പറഞ്ഞതാണ്, കൊണ്ടുവന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ സ്കാൻ ചെയ്യുമ്പോൾ കാണിക്കുന്ന കോഡെന്ന് പറഞ്ഞാൽ വെഹിക്കിൾ സ്പീഡ് സെൻസറിൻ്റെ കോഡും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ എന്തോ ഒരു കോഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പം ഞാനിതൊക്കെ ക്ലിയർ ചെയ്തതുകൊണ്ട് കംപ്ലീറ്റും പോയി ഇതിനകത്ത്. വെഹിക്കിൾ സ്പീഡ് സെൻസറിൻ്റെ കോഡാണ് മറ്റേ രണ്ടിലും കാണിച്ചത്. GPS കാണിച്ചതും എഞ്ചിൻ മറ്റേ എഞ്ചിൻ വാണിംഗ് ലൈറ്റിൽ രണ്ടിലും ഈ ഒരു കോഡ് തന്നെയാണ് കാണിച്ചത്. ഇപ്പോൾ വെഹിക്കിൾ സ്പീഡ് സെൻസർ തന്നെ വെഹിക്കിൾ സ്പീഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്പീഡോമീറ്ററിൻ്റെ റീഡിംഗ് കറക്റ്റായിട്ട് നമ്മൾ എത്ര കിലോ പോകണമെന്നുള്ള കാര്യം ഇതിനകത്ത് അറിയുന്നുണ്ട്. പക്ഷേ ഈ ഹുണ്ടായിക്കൊരു ഹുണ്ടായിട്ടെന്ന് വരുന്ന അങ്ങനെയുള്ള വണ്ടികൾക്ക് ഇതിന് ശരിക്കും വരുന്നത് 2 speed sensor വരുന്നു. ഒരെണ്ണം വന്നിട്ട് നമ്മുടെ ഈ സെൻസറിന് ഈ സ്പീഡ് വർക്ക് ചെയ്യാനുള്ള സെൻസർ ഗിയർ ബോക്സിൻ്റെ മേലെയും, പിന്നെ ഈ എന്താ പറയുക പവർ സ്റ്റിയറിങ്ങിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യുന്നത് ABS സെൻസറാണല്ലോ. ആ റൈറ്റ് സൈഡാണ് ഇതിൻ്റെ സ്പീഡ് സെൻസർ ഇതിനകത്ത് വരുന്നത്, വീലിലാണ് വരുന്നത്. റൈറ്റ് സൈഡ് വീലിലാണ് ഇതിൻ്റെ എന്താ പറയുക വെഹിക്കിൾ സ്പീഡിൻ്റെ സെൻസർ വരുന്നത്. ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് ഗിയർ ബോക്സിൽ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ മീറ്റർ എന്തായാലും വർക്കാവില്ല. പിന്നുള്ളത് നമുക്ക് ഈ റൈറ്റ് സൈഡ് വീലിലാണ് നമുക്ക് സെൻസർ ഇതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേഗം ആ മറ്റേ ഗിയർ ബോക്സിൻ്റെ മേലുള്ള ആ സെൻസർ മാറിയിട്ട് കാര്യമില്ല. അത് ഇതിൻ്റെയാണ്, അതിൻ്റെയല്ല. റൈറ്റ് സൈഡ് വീലിലും ഇതിനൊരു സെൻസർ വരുന്നുണ്ട്. ആ ഒരു അതിൽ ഫോൾട്ട് വന്നാലും നമുക്ക് ഈ സെയിം കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതിൽ അതിൻ്റെ വയർ കട്ടായിരിക്കുമായിരുന്നു കംപ്ലൈൻറ്റ്. മനസ്സിലായില്ല, അതിൻ്റെ വയർ വരുന്നു. ഒന്ന് വരുന്ന സെൻസർ എന്ന് പറയുന്നത് മേലെ വരുന്ന സ്പീഡോമീറ്റർ സെൻസർ കാണുന്ന സെൻസറാണ്. സ്പീഡോമീറ്റർ സെൻസർ ഗിയർ ബോക്സിന് മേലെ വരുന്നത്. പിന്നുള്ളത് നമുക്ക് ABS ഇല്ലാത്ത ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് വയറിംഗ് കണ്ടെന്ന് പറഞ്ഞാൽ ABSന്റെ വയറിംഗ് മാതിരി തന്നെ ഇരിക്കും. ഈ വയറാണ് പോകുന്നത് എൻ്റെ ഈ വയർ. ഈ റൈറ്റ് സൈഡ് വീലിലായിരിക്കും അതിൻ്റെ സ്പീഡോമീറ്റർ സെൻസറിൻ്റെ സെൻസർ ഇരിക്കുന്നത്. അതിൻ്റെ ഈ വയറാണ് ഇവിടെ കട്ടായിരിക്കും. ഈ കട്ടായത് കൊണ്ടാണ് ആ വാണിംഗ് ലൈറ്റ് വന്നത് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ എവിടെയാണ് കട്ടായി എന്നുള്ളത് നോക്കണം. നോക്കിയിട്ട് അതൊന്ന് ലൂപ്പ് ചെയ്ത് കൊടുക്കണം. ലൂപ്പ് ചെയ്ത് സോൾവ് ചെയ്ത് കറക്റ്റ് ലെവലിൽ തന്നെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് സോൾവ് ആകും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടാണ് വാണിംഗ് ലൈറ്റ് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പക്ക ക്ലിയർ ആക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ കമ്പനി കൊടുത്തപ്പോൾ ഒരു മാറ്റാനുള്ള രീതിക്കാണ് പറഞ്ഞത്. പിന്നെ കസ്റ്റമർ അവിടെ കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല, വണ്ടി കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കംപ്ലൈൻറ്റാണ് ഇതിനകത്ത് കിട്ടുന്നത്. മറ്റുള്ള വണ്ടി സ്വിഫ്റ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള വണ്ടിക്കൊക്കെ എല്ലാം ആ ഗിയർ ബോക്സിൻ്റെ വരുന്ന സ്പീഡോമീറ്റർ സെൻസറിൽ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ സെപ്പറേറ്റ് റൈറ്റ് സൈഡ് വീലിലാണ് സ്പീഡോമീറ്ററിൻ്റെ സെൻസർ വരുന്നത്. അത് മീറ്ററിലേക്കുള്ളതല്ല, നമ്മുടെ ഇതുപോലെ പോസ്റ്ററിങ്ങിലേക്ക് അതിലേക്കൊക്കെ വരുന്ന റീഡിങ് ഇതിനകത്തു നിന്നാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നല്ല ഇതാണ് വയറിങ് വരുന്നതിൻ്റെ. അല്ല, ഇത് ഫുള്ള് കടിച്ചിരിക്കുക, എലി കടിച്ചിട്ട് പൊട്ടിയതാന്ന് തോന്നേണ്ടത് കണ്ടിട്ട്. എന്തായാലും നമുക്ക് പക്ക ക്ലിയർ ആക്കാം.
വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്റർ സെൻസർ ഇവിടെ വർക്ക് ചെയ്യും, മീറ്ററിലൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഇലക്ട്രിക് പവർ സ്റ്റെയറിലേക്ക് അതിലേക്ക് വരുന്ന സിഗ്നലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അത് വരുന്നത് റൈറ്റ് സൈഡ് വീലിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വയറാണ് കട്ടായിട്ടുണ്ടായിരുന്നത്, നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിൾ സ്പീഡിൽ എടുക്കുമ്പോൾ ഇത് വന്നിട്ട് സീറോയിൽ ഇങ്ങനെ ഫുൾ സീറോയിലാണ് നിൽക്കുക. റൺ ചെയ്യുമ്പോഴും അതേ സീറോയിൽ തന്നെയാണ് നിൽക്കുക. ഇപ്പോൾ അത് കറക്റ്റ് റീഡ് ആവുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് റീഡ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് പക്കാ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് നോക്കാം, ഇനി കംപ്ലയിൻ്റ് റിപ്പീറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, സ്റ്റിയറിംഗ് ടൈറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്കാനിങ്ങിൽ കറക്റ്റായി, എന്താ പറയുക, പിന്നെ കോഡ് റിപ്പീറ്റ് വരുന്നൊന്നുമില്ല, പക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. വീടുകളൊക്കെ ഇടലിപ്പോൾ ഭയങ്കര കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, വർക്ക് ചെയ്യാൻ അങ്ങനെയുള്ള ഇതിന് മാത്രമേ ഇപ്പോൾ സമയം കിട്ടുള്ളൂ. വീഡിയോ എടുക്കാനുള്ളൊരു സമയം നമുക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യം കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? ഫ്രണ്ട് വീൽ ബാരിങ്ങിൽ നിന്ന് ചെറിയൊരു നോയ്സ് വരുന്നുണ്ട് വണ്ടിക്ക് കസ്റ്റമർ. പക്ഷേ ആ ഒരു കംപ്ലയിൻറ്റ് നമ്മളടുത്ത് ഇൻഫോം ചെയ്തിട്ടില്ല. ഞാനിപ്പോഴാണ് ഓടിച്ച് നോക്കി. നേരത്തെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മാത്രമേ നോക്കിയുള്ളൂ, വർക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇളക്കി മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു നോയ്സ്, വലിയ നോയ്സ് അല്ല, എന്നാലും നോർമലിൽ നിന്ന് നമുക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു നോയ്സ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ കമ്പനിയിലാണെങ്കിലും കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനും ഒരു സമയം നമുക്ക് വേണം. സമയം ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നടക്കില്ല. അതുപോലെ തന്നെ എപ്പോഴും എല്ലാ കസ്റ്റമറും ഒരു വണ്ടി വിട്ട് ഒരു ദിവസം ഇന്ന് കാലത്ത് വിട്ട് കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ വിളിക്കാൻ തുടങ്ങി, എന്തായിന്ന് ചോദിച്ചിട്ട്. അപ്പം കുറ്റം പറയുന്നതല്ല, പക്ഷേ നമുക്കും വർക്ക് ലോഡുണ്ട്, വർക്ക് പ്രഷറുണ്ട്. നമുക്ക് സമാധാനത്തോടെ ഓരോരോ വണ്ടികളും, എല്ലാ വണ്ടികളും കസ്റ്റമർ വരുന്നത് നമ്മളെ വിശ്വസിച്ച് നമ്മൾ നമ്മുടെ വർക്കിനോട് ഇഷ്ടപ്പെട്ടും അതുപോലെ നമ്മൾ നല്ല രീതിക്ക് ചെയ്യുന്നുള്ളൊരു ധാരണ കൊണ്ടാണ് ഓരോ കസ്റ്റമറും കറക്റ്റായിട്ട് നമുക്ക് വരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കിട്ടിയാൽ നമുക്ക് കറക്റ്റായിട്ട് പക്കയായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അത് എന്താണോ കംപ്ലയിൻ്റ്, ആ കംപ്ലയിൻ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷെ എന്താണെന്നറിയോ, എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കാണിച്ചു കൂട്ടി തന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻറ്റിന് മറ്റേ കംപ്ലയിൻറ്റ് വേറെ എന്തെങ്കിലും ചെയ്ത് വണ്ടി തന്നിട്ടോ കാര്യമില്ല. കറക്റ്റ് എന്താണോ അതിന് ചെയ്യേണ്ടത് അത് കറക്റ്റായി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം തന്നേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഇതിൽ കൈവച്ച് പണി തുടങ്ങുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും വരും, അപ്പോൾ അങ്ങോട്ട് പോകും. ചിലപ്പോൾ ആരെങ്കിലും വേറെ കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അങ്ങോട്ട് നീങ്ങുമ്പോഴൊക്കെ ഒരുപാട് ഡിലേ വരും. എന്തിനും ഇവിടെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തിരി എന്തായാലും സമയം കണ്ടെത്തിയിട്ട് മാത്രം വണ്ടി കൊണ്ട് വിട്ടാൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് സാധനങ്ങൾ മാറ്റി അങ്ങനെ ഒരുപാട് എമൗണ്ട് ആക്കി ഒന്നും ചെയ്യില്ല. എന്താണോ വേണ്ടത്, എനിക്കിത്തിരി പണി കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുന്ന് തപ്പിപ്പിടിച്ച് വരുമ്പോൾ അവസാനം കുറേ സമയമാവും. അപ്പം അതിനുള്ള സമയം എനിക്ക് എന്തായാലും തന്നേ പറ്റുള്ളൂ. ആരാണെങ്കിലും ശരി, ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ വണ്ടി വിട്ട് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങ് പ്രഷറാവുകയാണ്, എന്താണ് ചെയ്തില്ല, പിടിച്ചില്ല, ഒന്നില്ല, എന്തില്ല. അത് പറഞ്ഞിട്ട് എല്ലാ കാര്യവും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അതിപ്പോൾ ഓരോരോ വണ്ടികൾ വരുമ്പോൾ ഓരോരോ മൈന്യൂട്ട് കംപ്ലയിൻറ്റും കൊണ്ടാണ് വരുന്നത് നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ അത് കണ്ടുപിടിച്ച് തന്നെ ചെയ്യണം. അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് സാധനം വെറുതെ മാറ്റി വയ്ക്കാം, അത് അത് മാറ്റി ഇത് മാറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങ് പൈസ ആക്കിയിട്ട് ചെയ്യാം. പക്ഷേ അതിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് അപ്പം അങ്ങനെ നമുക്ക് ടൈം കിട്ടിയാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് എപ്പോഴും വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹറിബറാകരുത് എന്തൊരു കാര്യത്തിനും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും സമയം വേണം. ഏത് വണ്ടിയാണെങ്കിലും ഇഷ്ടം, ചെറിയ കംപ്ലയിൻ്റ് ആണെങ്കിൽ ശരി, ഇനിയിപ്പോൾ വലിയ കംപ്ലയിൻ്റ് ആണെങ്കിലും ശരി. സർവീസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ വിട്ടതോ എടുത്തിട്ട് പോകുക, കുഴപ്പമില്ല. ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കംപ്ലയിൻ്റ് വർക്ക് ആകുമ്പോൾ നമുക്ക് ഒന്നേന്ന് തൊട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അപ്പോൾ ഇതിലെ വർക്ക് പക്ക ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മളിപ്പോൾ ഒരു 5-6 kilometers ഓടിച്ചു, കംപ്ലയിൻ്റ് ഒന്നുമില്ല, പക്ക സ്മൂത്ത് തന്നെയാണ്, സ്റ്റിയറിംഗ് കറക്റ്റ് തന്നെയാണ്, സ്പീഡോ മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ സ്പീഡോ മീറ്ററൊക്കെ വർക്ക് ചെയ്യും കേട്ടോ, അതിനൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടില്ല. ഈ സ്പീഡോ മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് സിഗ്നലിലേക്ക് പോകണമെന്ന ഇതാ വർക്ക് ആവാത്തത്. അപ്പോൾ അത് ആ കട്ടായത് തന്നെയാണ്, എലി കടിച്ചാണ്. എപ്പോഴും എലിയുടെ ശല്യമാണ് മേജറായിട്ട് നമുക്ക് കൂടുതലായിട്ടും പെട്ടെന്ന് വരുന്നത്. ഈ എലിയുടെ ശല്യം വല്ലാത്ത ശല്യമാണ്. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലേ നമ്മുടെ പുകല ഉണ്ടല്ലോ, പുകല നമ്മൾ മുറുക്കാൻ എടുക്കുന്ന പുകല, ആ പുകല കുറേ ഭാഗത്തങ്ങ് കെട്ടിവെക്കുക.
അവിടെ അവിടെ ആയിട്ട് അതിൻ്റെ നല്ല കാറുള്ളത് മേടിക്കണം. എന്താ വെച്ചാൽ നല്ല കുത്തനെ മണമുള്ളത് വേണം മേടിക്കാനായിട്ട്. പുകലയുടെ മണം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എലി അധികം വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പുകല അവിടെ അവിടെ ആയിട്ട് കെട്ടിവെക്കുക. പിന്നെ അത് ഒരാഴ്ച അതിൻ്റെ കാർ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് ഒരാഴ്ച ഇനി വീണ്ടും മാറ്റുക. അങ്ങനെ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല, എലി വരില്ല. പിന്നെ അതേപോലെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ പൊസിഷനിൽ എപ്പോഴും ഇടാതിരിക്കുക. ഒരു ദിവസം ഫ്രണ്ടിൽ കയറ്റിയിടുക, ഒരു ദിവസം ബാക്കിൽ കയറ്റിയിടുക, കുറച്ച് അങ്ങോട്ട് തിരിച്ചിടുക, അങ്ങോട്ട് തിരിച്ച്. അങ്ങനെ ഇടുമ്പോൾ ഇല്ലാത്ത പക്ഷേ ഈ എലി ഒരേ സ്ഥാനത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതിന് വന്ന് കയറാനും പിടിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് അതിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കയറില്ല. ഒരേ സ്ഥലത്ത് നമ്മൾ സ്റ്റില്ലായിട്ട് ഇടുമ്പോഴാണ് ഈ കൂടുതൽ ഈ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ പുകല കറക്റ്റായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ 100-ൽ 80% നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം കടിച്ചാലൊക്കെ ഒന്നും കുഴപ്പമില്ല. പിന്നെ വലിയ രീതിയിലൊക്കെ കടിച്ച് ഇതായി ഷോർട്ടാകുക പിടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കത്തി അങ്ങ് പോകും. അത് ആ ബുദ്ധിമുട്ടാണത്. അപ്പോൾ പ്രത്യേകിച്ച് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ വണ്ടിക്കും നമ്മൾ ഇവാപറേറ്റർ കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ ആ AC വെന്റിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്, ആ ഹോള് നെറ്റ് വെച്ച് അടച്ച് ക്ലോസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ വീണ്ടും ഒരു ഇതും കൂടെ വന്നിട്ടുണ്ട്, അടിയിൽ മൊത്തമായിട്ട് മെഷ് വെച്ച് കിട്ടുന്ന ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് അറിയില്ല. ഇതിന് എലിയുടെ ശല്യത്തിന് വേണ്ടിയിട്ട് വണ്ടികൾക്ക് വണ്ടി എലിയും തമ്മിൽ ഭയങ്കര അറ്റാച്ചാണ്. പണി കിട്ടുന്നത് നമുക്കും ആണ്. ചെക്ക് ചെയ്ത് ആകെ തലയ്ക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ. പിന്നൊരു കാര്യം പ്രത്യേകം പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വണ്ടികൾ എപ്പോഴും വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്രോളോ ഡീസല് ഒരു കാർ ടാങ്കിലെങ്കിലും ആക്കി വെച്ചിട്ട് തരണം. ഒട്ടുമിക്ക വണ്ടികളിലും ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ പിന്നെ ക്യാനിൽ പോയി ഡീസൽ മേടിച്ച് പെട്രോൾ മേടിച്ച് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത്. അയ്യോ, എല്ലാ ഏകദേശം 100-ൽ 80% വണ്ടികൾ വരുന്നതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. അത് വല്ലാത്തൊരു വിഷയമാണ്, നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇത് പോയി ഇവിടെ നിന്ന് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോകണം ഡീസൽ മേടിക്കാനാണ്, ഡീസൽ പെട്രോൾ മേടിക്കാനാണ്. അത് പോയി മേടിച്ച് കൊണ്ടുവന്ന് ഒഴിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്യാൻ തന്നെ ഒരു 3-4 ലിറ്റർ പെട്രോൾ വേണം. മനസ്സിലായില്ലേ? കുറേ നേരം ഐഡിലിടും, കുറച്ച് ഓടിച്ചു നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡീസലോ പെട്രോളോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്താ പറയുക, ചെയ്യാനും ചെയ്ത് നമുക്ക് ഓടിച്ചു നോക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. പിന്നെ ഡീസൽ ഇല്ലാന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് മിണ്ടാണ്ട് വേറെ പണിക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും വരുമ്പോൾ ഒരു കാൽ ടാങ്ക് ഡീസൽ എല്ലാവരും ഒന്ന് ഏത് വർക്ക്ഷോപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് ആക്കിയിട്ട് തരാൻ നോക്കുക. അപ്പോൾ പിന്നെ നമുക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല.